ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ പേര് മാത്രം ഉണ്ടാവുകയും അങ്ങനത്തെ കാലം വരും. ജമാഅത്തി ഇസ്ലാമി ഒന്നുകൂടെ മുന്നോട്ട് പോയി, പേരും വേണ്ട തീരുമാനിച്ചു. ആ അല്ലേ സംഭവം? ദേവദാസ മൗര്യമാർ രംഗത്ത് വന്നില്ലേ? ആ പേര് മാറ്റാതെ അങ്ങനെ തന്നെ മൗര്യമാരാവുക. അതേസമയത്ത് മാപ്പിളമാർ ഐഡന്റിറ്റി എന്റെ കൂട്ടിന്റെ പേര് അത് പ്രബോധനത്തിൽ തന്നെ എഴുതിയിട്ടില്ലേ? സമയമില്ലാത്ത കൊണ്ട് അതൊക്കെ രേഖ കയ്യിലുണ്ട്. ഈ പ്രബോധനത്തിൽ ഇത് 92 ജൂലൈയിലെ പ്രബോധന. ഈ പ്രബോധനത്തിൽ ചോദ്യോത്തരത്തിൽ പറയുന്നുണ്ട് പേരുകൾ സംസ്കാരത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ടാണ് ജാലിയ സംസ്കാരവുമായി ബന്ധപ്പെട്ട അബ്ദുൽ കഅബ അബ്ദുൽ ഇസ പോലുള്ള പേരുകളൊക്കെ എന്നെ വിരോധിച്ചത്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന സമൂഹങ്ങളിൽ മുസ്ലിങ്ങളുടെ വ്യക്തിത്വവും ഇസ്ലാമിക സംസ്കാരത്തിന്റെ തനിമയും പരിരക്ഷിക്കുന്നതിൽ പരമ്പരാഗതമായി മുസ്ലിം പേരുകൾക്ക് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു ജനസമൂഹത്തോട് സാദൃശ്യരാവാൻ ശ്രമിക്കുന്നവർ അവരെപ്പെട്ടവരാണ് എന്ന നിരോചനത്തിന്റെ പ്രസക്തി ഇത്തരം സന്ദർഭങ്ങളിലാണ്. അപ്പൊ അവരുടെ രൂപത്തിലും കോലത്തിലും തുല്യമാവാൻ പാടില്ല. അതേസമയത്ത് നിലവിളക്ക് കത്തിച്ചുകൊണ്ട് സോളിഡാരിറ്റിയുടെ കിണർ ഉദ്ഘാടനം ഇല്ലേ, കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം, നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒരു മക്കബറയിൽ പഴയകാലത്ത് എണ്ണ ഒഴിച്ചു വെക്കാൻ സൗകര്യത്തിന് ആരോ നൽകിയ വിളക്ക് അതിങ്ങനെ കുനിയാതെ എണ്ണെടുത്ത് പുരട്ടാൻ സൗകര്യത്തിന് കൊണ്ടുപോയി വെച്ചാൽ അത് ശിർക്കായി അല്ലേ, അത് അനാചാരമായി, അന്ധവിശ്വാസമായി, ഖുറാഫാത്തായി എന്തൊക്കെയായിട്ട് മാറുക. അതേസമയം സോളിഡാരിറ്റിയുടെ കീഴിലുള്ള അതാ ജലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് നിലവിളക്കും നിറവറയും പൂവും ഗുരുത്തോളയും അതേപോലെ തന്നെ താരപ്പൊന്നുമായിട്ട് വന്നാൽ നിങ്ങൾ ജമാഅത്തിന്റെ സോളിഡാരിറ്റിയുടെ പരിപാടിയാ. മുജീബ് സ്റ്റേറ്റ് നേതാവാണ്, എന്നിട്ട് അവിടെയാണ് കണ്ടോ അമുസ്ലിം സഹോദരി മാറിയിട്ട് പൂമാറിട്ട് സ്വീകരിക്കുന്നു, കുഴപ്പമില്ല. നനവളക്ക് കത്തിച്ചു വെക്കുന്നു, കുഴപ്പമില്ല. യുവതിയായ പെണ്ണ അമുസ്ലിം പെണ്ണ് വന്ന് പൂമാറിട്ട് സ്വീകരിക്കുന്നു, കുഴപ്പമില്ല. കുരുത്തോറ തൂക്കുന്നു, കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളെവിടെയെങ്കിലും റാത്തീവിന്റെ സദസ്സിൽ എണ്ണൊഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചോ കേട്ടോ, എന്നാൽ നിങ്ങൾ നനവളക്ക് കത്തിച്ചു വെച്ചുകൊണ്ടാണ് വരുന്നത്. എതിനെ പറ്റിയിട്ട് യാതൊരു പ്രശ്നം വരുന്നില്ല. ഞാൻ ചോദിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരെ, ഇസ്ലാം എവിടെ? ജമാഅത്ത് എവിടെ? ജമാഅത്ത് എവിടെ? ഇസ്ലാം എവിടെ? സ്വാഭാവികമായും അതുമായി യോജിച്ച് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ചിന്തിച്ചോ. അപ്പോൾ പേരിലില്ല, സംസ്കാരത്തിലില്ല, മാലയും മൗലൂദും ഹദ്ദാവും റാത്തീബും ഇല്ല. അതിപ്പോ പ്രബോധനത്തിൽ വരുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്ത് ഇസ്ലാമിയും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ കാര്യമായ നേട്ടം മാല മൗലൂദുകളില്ലാതെയായി. ഹദ്ദാ റാത്തീബുകളൊക്കെ പോയി. വിക്രൽക്കകൾ വേണ്ടത് പോലെ അങ്ങട്ടില്ലാതെയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മക്കപ്പറയിലേക്കുള്ള കുത്തൊഴുക്ക് തടയും പിന്നെ തുടർന്നിട്ടുണ്ടെങ്കിലും താരതമ്യനൊക്കെ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് എഴുതിയത് നേട്ടങ്ങളായിട്ട് നോക്കണം നിങ്ങൾ. പിന്നെ സ്വാഭാവികമായും കുറച്ചു കാലം കഴിയുമ്പോൾ അതൊക്കെ പുറത്തേക്ക് വരും, എല്ലാം മാറ്റാം. ഇനിയിപ്പോ ലാസ്റ്റ് ഞാൻ പറയട്ടെ, സ്ത്രീരംഗ പ്രവേശം. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ എതിരിൽ എത്ര ലേഖനങ്ങൾ എഴുതിയത്! ഓ, കാന്തപുരം ഘടികാരത്തിന്റെ സൂചി പിടിച്ച് പുറകോട്ട് വരിക്കുന്നു. ആ പുരോഹിതന്മാർ സ്ത്രീകൾ അടുക്കളയുടെ കരി പിടിച്ച ഭിത്തിക്കുൾ താങ്ങി വെക്കുന്നു, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അതാരാ? ജമാഅത്തെ ഇസ്ലാമി. ആ സുബ്ഹാനല്ലാഹ്. വരട്ടെ സൂറ ടീച്ചർ, അങ്ങനെ എന്ത് ചെയ്യും? വരട്ടെ, എന്നിട്ടോ ഒരു സ്ത്രീ വിപ്ലവത്തനം നടക്കട്ടെ, സ്ത്രീണം മയം എല്ലാ സ്ഥലത്തും ഉണ്ടാകട്ടെ, തുറക്കപ്പെടട്ടെ പള്ളിവാദികൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി, നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാടിന്റെ മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയകാല നിലപാടുണ്ടോ അത് പരിശോധിക്കാനേ പേടും. ഇത് തഫ്ഹീമാത്ത് എന്ന് പറയുന്ന, തഫീമുൽ ഖുർആൻ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അബുലാന മൗദൂദിന്റെ ഖുർആൻ വ്യാഖ്യാനം. ഈ ഖുർആൻ വ്യാഖ്യാനം എടുത്തു ധരിച്ചിട്ട് അതിൽ പറയുന്ന ഞാൻ വിശദീകരിക്കല്ല, കാരണം ഒരുപാട് ഈ തന്നെ മാത്രം വായിക്കണ്ട്, ചെറിയ ഭാഗം പറയാം. 33-34 ആയത്തിന്റെ അർത്ഥം യൂറ്റിപ്പിനന്റെ അർത്ഥം, നിങ്ങൾ സ്വവസതികളിൽ ഒതുങ്ങിയിരിക്കുക, പഴയ ജാഹിലിയാകാലത്തെ പോലെ ചന്തം കാട്ടി വിലസി നടക്കാതിരിക്കുക. ജമാസ്വാമിയുടെ വനിതാ നിങ്ങളോടാണ് പറയുന്നത്, ഒതുങ്ങിയിരിക്കുക, സക്കാത്ത് നൽകുക, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ പറയാം. സ്ത്രീ മറിഞ്ഞിരിക്കേണ്ടവളാകുന്നു, അവൾ പുറത്തിറങ്ങിയാൽ ചെകുത്താൻ അവളുടെ നേരെ തുനിയുന്നു. മാധ്യമതി പോട്ടറെ പറ്റി അല്ല പറഞ്ഞേ, അങ്ങനെയുള്ളത് പറയുന്നത് അങ്ങനെ ചെകുത്താൻ അവളുടെ നേരെ തുനിയുന്നു. തന്റെ വീട്ടിന്റെ അന്തപുരത്തിലായിരിക്കുമ്പോഴാണ്, അതേതാ കരി പിടിച്ച വ്യക്തിയാണോ അങ്ങ്, എന്താ പറയേണ്ടത്, പെയിന്റ് അടിച്ച വ്യക്തിയാണോ ഒന്നും എനിക്കറിഞ്ഞൂടാ. ഏതായാലും അന്തപുരത്തിൽ, അന്തപുരത്തിലായിരിക്കുമ്പോഴാണ് അവൾ ദൈവാനുഗ്രഹത്തോട് ഏറ്റവും സമീപസ്ഥയായിരിക്കുക. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിന്റെ വനിതാ വിങ്ങിന്റെ പ്രസിഡന്റായ പൊള്ളും അകത്തിരിക്കുന്ന ഹദീസ് തങ്ങളുടെ ഭാര്യയും, അള്ളാഹു ആശയത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ നമ്മുടെ ബീവിമാർക്കൊക്കെ, അവർ തമ്മിൽ ഏതാണ് പടച്ചവനോട്ട് അടുത്തത്,
പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ അപ്പോസ്തലൻ അബുല്ലാല മൗദൂദിയാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടായാലും സൂക്തത്തിന്റെ താല്പര്യം സ്ത്രീയുടെ യഥാർത്ഥ പ്രവർത്തന മണ്ഡലം സ്റ്റേജല്ല, സ്റ്റേജല്ല, ചുമരെഴുത്തല്ല, വാർഡല്ല, ബ്ലോക്കല്ല, ജില്ലാ പഞ്ചായത്തല്ല, അവളുടെ വീടാണത്രേ, അവളുടെ വീടാണത്രേ. അവൾ സ്വന്തം മണ്ഡലത്തിൽ, ഏത് മണ്ഡലം, നിയോജക മണ്ഡലമാണോ? അല്ല, അവരുടെ സ്വന്തം മണ്ഡലത്തിൽ വസിച്ചുകൊണ്ട് സമാധാനത്തോടെ, അത് പ്രത്യേക പോയിന്റാണ്, സമാധാനത്തോടെ തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം. ആവശ്യമുള്ളപ്പോഴേ പുറത്തു പോകാവൂ. ഈ ആശയം, ഈ ആശയം കാന്തപുരത്തിന്റേതാകുന്നു, സോറി അല്ല, അത് പത്തപ്പിയം വന്നതാകുന്നു, അല്ല. പിന്നെയോ ഈ ആശയം സൂക്തത്തിന്റെ പദങ്ങളിൽ നിന്നു തന്നെ വ്യക്തമാണ്, ആയത്തിന്റെ പദത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതുള്ളാത്തങ്ങൾക്ക് വ്യക്തമായതല്ലോ, സമസ്തക്കാർക്ക് വ്യക്തമായതല്ലോ, SSFന്റെ നേതാക്കൾക്ക് വ്യക്തമായതല്ലോ. സാക്ഷാൽ യശസ്വീരനായ ഈ കാലഘട്ടത്തിന് മുജജ്ജിതായ മദീന യൂണിവേഴ്സിറ്റി ഡിഗ്രി കൊടുത്താചരിച്ച സൗദി ഗവൺമെന്റ് എല്ലാതെ ബഹുമാനിച്ച ഒരുപാട് ഗ്രന്ഥങ്ങളെ കർത്താവായ, ഇതൊക്കെ പറയേണ്ടതുണ്ട്. മൗദൂദിയുടെ മൗലിദ് ഒരുപാട് ഓതിയിട്ടുണ്ട് ശേഖ് മുഹമ്മദ് കാരക്കുന്ന്. ഞാൻ പറയട്ടെ, എല്ലാ വസ്തുക്കളും ഒത്ത എന്തിനേറെ ഈ കിതാബ് എഴുതിയ പേന, ആ പേനക്ക് പോലും ലക്ഷങ്ങളുടെ പറക്കത്താണ്. പറയാ, നമ്മൾ മദ്രസയിലെ ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഒരു കോഴിമുട്ട കൊണ്ടുവന്നിട്ട് നിങ്ങൾ സ്വതക്ക താന്നും പറഞ്ഞ് പറക്കത്തിന് വേണ്ടി കോഴിമുട്ട എടുത്ത് 100 രൂപ കൊടുത്താൽ ആത്മീയ ചൂഷണം. മൗദൂദിന്റെ ഒരു ഓയന്ന പേന ഒരു 100,000 വിറ്റാൽ ഓ അഭിമാനം. നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോളൂ. മൊല്ലാക്കാന മകനുണ്ട്, കുന്തം കടത്തിക്കളിക്കോളൂ. മൗദൂദി സാഹിബ് തന്നെ പറയട്ടെ, അങ്ങനെ സൂക്തത്തിന്റെ പദങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഹദീസുകൾ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഫിസബൂൽ ബസാർ അനസിൽ നിന്ന് നിവേദനം എന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മുത്തഫിക്കുകൾ, അല്ലെങ്കിൽ അവരോട് യോജിച്ച് പ്രവർത്തിക്കുന്നവർ, എന്താ ഇപ്പൊ ജമാഅത്തിന് ഇത്ര കുഴപ്പം, എന്തിനാ പെരുസീരൊക്കെ ഇട്ട് പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ആഹ്ലത്ത് രക്ഷപ്പെടാനാണ് ഞങ്ങളെ ഭാര്യമാരെ തെരഞ്ഞെടുപ്പിനിറക്കിയാൽ. എന്റെ ധൈര്യം ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ചുറ്റുപാടനുസരിച്ച് എന്റെ വാർഡിലെങ്ങാനും എന്റെ ഭാര്യയെ ഞാൻ മത്സരിപ്പിച്ചാൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി മെമ്പറാക്കാൻ കഴിയുമെന്ന് എല്ലാ പ്രതീക്ഷയും എനിക്കുണ്ട്. ഇല്ലേ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ SSFക്കാരനെ സംബന്ധിച്ചിടത്തോളം, SSFക്കാരനെ സംബന്ധിച്ചിടത്തോളം എത്രയോ സ്ഥലത്ത് ഇടതും വലത്തിന്റെ ആളുകൾ വന്നിട്ട് ചോദിച്ചിട്ടില്ലേ, നിങ്ങൾക്കാർക്കെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിന്തുണക്കാനെന്നും, അല്ലാഹു തന്നെ മരണം വരെ അധികാര രാഷ്ട്രീയത്തിൽ കൈയാളുന്ന ഒരു ഗതി നമുക്ക് തരാതിരിക്കട്ടെ. ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അതേ സമയത്ത് നിന്നാല് വോട്ട് ഞങ്ങൾക്കും കിട്ടൂലേ? എന്തായാലും ജമാഅത്ത് തരുമ്പോൾ നാരണത്തിന് ഒരുമൂലാമർപ്പാ. കാരണം ഞങ്ങളെ വിക്കുകൾക്കൊക്കെ മോരൂതിനൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, ഞങ്ങളൊക്കെ ചെറു വരുന്ന പോരക്കാരുണ്ട്, ഇങ്ങനെ പോലെ ബന്ധമില്ലാത്തവരല്ലോ. ഞങ്ങളെടുത്തുനിന്ന് മന്ത്രിച്ചൂര്യ വെള്ളം കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ട നൂറുകൊടുക്കുന്ന ആളുകളുണ്ട്. അതൊന്നും പ്രതിഫലമായി ചെയ്യുന്നതല്ല. സ്വാഭാവികം അവരെ വോട്ടെങ്കിലും കിട്ടൂലേ ജമാഅത്തുകാരെ? ഞങ്ങളെ ഭാര്യമാർക്ക് എന്തേ ഒരു പർദ്ദയും ഒറ്റയൊക്കെ ധരിച്ചിട്ട് ഒരു ചെറിയ കാറും വാങ്ങിയിട്ട് എന്തേ വരച്ചിക്കൂടെ? ഞങ്ങൾക്ക് എന്താ മാസാന്ന് ശമ്പളം ഞങ്ങൾക്ക് എന്തേ കഴിക്കുവോ? ഞങ്ങൾക്ക് എന്തേ ചെയ്തുകൂടെ? പക്ഷെ മാസറയുണ്ട് കേട്ടോ, മരണമുണ്ട് കേട്ടോ, മരണാനന്തരം ജീവിതമുണ്ട് കേട്ടോ. അത് ഡാർവിന്റെ സിദ്ധാന്തമല്ല. എന്റെ അങ്ങനെ പറഞ്ഞു ജമാഅത്തിനൊക്കെ വിശ്വാസമില്ല, അങ്ങനെയുണ്ടോ? വൈറ്റിന് വേറാവണ്ട. പരലോകത്തിലടക്കം ജമാഅത്തുകാർക്ക് മാറ്റമുണ്ട്. ഈ ബാബും കൊണ്ട് തുറന്നു നോക്കിയാൽ, നടന്നു നോക്കിയാൽ നിരന വേണമെന്ന് പറഞ്ഞതുപോലെ നോക്കുമ്പോൾ നിരവധി കാര്യങ്ങളാണ്. ഇരിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ അപ്പോസ്തലൻ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ വീടുകൾ വിട്ടിറങ്ങരുത്. അടുത്ത് കേട്ടോളൂ, മൻകാദത്തിൻ കുന്ന ഫീ ബൈതിഹാ, പിടിച്ചോ, മൻകാദത്തിൻ കുന്ന ഫീ ബൈതിഹാ ഫഇന്നഹാ തുദ്രികു അമലൽ മുജാഹിദീൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ
ഹരിതാവിംഗ് വേണ്ടി വോട്ട് പിടിക്കാൻ ലഘുലേഖയുമായി അന്യ വീട്ടിലൂടെ തണ്ടിയ പെണ്ണുങ്ങളെ വനിതാ മെമ്പർമാരെ അയച്ചപ്പോൾ പതിനായിരങ്ങൾ മുടക്കി ചെറുപ്പക്കാരെ കൂട്ടിയിട്ട് തെരുവിലൂടെ പ്രകടനം വിളിച്ച പെണ്ണുങ്ങളെ രണ്ട് പള്ളിയിൽ ഒരുമിച്ച് ബാങ്ക് കൊടുത്തപ്പോഴും ബാങ്ക് പോലും കേൾക്കാതെ പടക്കം പൊട്ടിച്ചാഘോഷിക്കാൻ കൂട്ടുനിന്ന എന്റെ സഹോദരിമാരെ സ്റ്റേജിൽ കേറിയിട്ട് മൈക്കൂടെ വിളിച്ചു പോകുന്ന പെണ്ണുങ്ങളെ ജമാഅത്ത് നിസ്കരിക്കുന്ന സമയത്ത് പോലും ലഹരിയ നിസ്കാരമാണെങ്കിൽ പോലും അന്നവരുണ്ട് എങ്കിൽ അവിടെ പെണ്ണുറക്കിയാക്കേണ്ടത് പുരുഷന്മാരെ താളെയാണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആളുകൾ ആ മഹതികളാകുന്ന ഫാത്തിമാബീവോയ സ്വർഗമുണ്ട്, അസ്മാബീവോയ സ്വർഗമുണ്ട്, ആയിഷീവോയ സ്വർഗമുണ്ട്, ഖദീജ പോയ സ്വർഗമുണ്ട്. റബിയല്ലാഹു തആല അൻഹുന്ന ആ സ്വർഗം നിങ്ങൾ കണി കാണുന്ന കേട്ടോ. ഇരുകാകിലേക്ക് എടുത്തെറിയപ്പെട്ട്, തേജിലേക്ക് എടുത്തെറിയപ്പെട്ട് മക്കൾ നോക്കുക, യർത്താവിനെ സംരക്ഷിക്കുകയെന്ന ഉത്തരവാദിത്വത്തിനോട് ചോടിക്കൊണ്ട് പൊതുകാര്യത്തിലേക്ക് പുറത്തിറങ്ങുമ്പോൾ പേടിച്ചോ റബ്ബിന്റെ ശിക്ഷ. ഹരീൽ പറയട്ടെ, മൻ കാദത്തിൽ കുന്ന തീ വൈത്തിക പറയട്ടെ. അതിന്റെ അർത്ഥം നിങ്ങളിൽ നിങ്ങളിൽ വീട്ടിൽ ഇരിക്കുന്നവർക്ക് മുജാഹിദുകളുടെ പ്രതിഫലം ലഭിക്കും. തന്റെ ഗ്രഹത്തെ സംബന്ധിച്ച തികച്ചും സമാധാന ചിന്തനായിരിക്കുമ്പോഴേ ഒതുങ്ങിക്കഴിയണമെന്ന് അവർ നിർദ്ദേശിക്കുന്നു. കാരണം അവരുടെ യഥാർത്ഥ ജോലി വീട്ടിലാണ്, പുറത്തല്ല. മിസ്റ്റർ ആരിഫലിയോട് ഞാൻ ചോദിക്കട്ടെ, ഷേഖ് മുഹമ്മദ് കാരക്കുന്നിനോട് ഞാൻ ചോദിക്കട്ടെ, പണച്ചറബ് വെറുതെ വിടുമോ? ഖുർആൻ പഠിക്കാത്ത പാവപ്പെട്ട ജമാഅത്തുകാരി പിതൃകാത്തിന്റെ കിറ്റിന്റെ വലിപ്പം കൊണ്ട് നിങ്ങളെ വൈകത്ത് ചെയ്തിരിക്കുന്ന നിങ്ങളെ മുത്തഫിക്കുകളോ, അതേപോലെയുള്ള പാവപ്പെട്ടവര് നിങ്ങളെ കണ്ട് പ്രവർത്തിച്ചാൽ ആഹ്ലത്തിൽ വരുന്ന സമയത്ത് ഇവരെ കൊച്ചിനേറ്റെടുക്കാനാത്ത ദുർവിവാഹത്തും ഒരാളെയും തന്നെ കിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ ആലോചിക്കാം. ഇത് കാന്തപുര ഉസ്താദാണ് പറഞ്ഞത് എന്ന് പറയും. അദ്ദേഹം പുരോഹിതനാണ്, അദ്ദേഹം അതേപോലെ പിന്തിരിപ്പനാണ്. ഇനി പെട്ടെന്ന് വായിച്ചു തീർക്കുകയാണ്. ഇനി വഴിവെളി ജമാഅത്തുകളുടെ പ്രബോധനത്തിൽ ഭാഗത്താണ് കേട്ടോളൂ. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനും രോഗികളെ ശുശ്രൂഷിക്കാനും അനുവാദം ചോദിക്കുന്ന ഉമ്മു വറക്ക വലിയമ്മാവു തരാനഹിയോട്, ഉമ്മു വറക്കാൻ ഉള്ളാൽ തങ്ങളെ ഭാര്യയല്ല, ഖലീൽ തങ്ങളെ മകളല്ല, ബഹുമാനപ്പെട്ട അളങ്കൂർ തങ്ങളെ പങ്കളല്ല, പയ്യനാട് തങ്ങൾ പല പേരെ കുട്ടിയുമല്ല, അവർക്കൊക്കെ ദേശം കൊടുക്കട്ടെ. റസൂലുള്ളാഹി തങ്ങൾ അരികിൽ വന്ന് സ്വഹാബിയത്തായ പെണ്ണ് ചോദിക്കുന്നു, ബദറിലേക്ക് ഞാനും ഹെൽപ്പിന് പോകട്ടെ. പ്രവാചകൻ പറയുന്നത്, വീട്ടിൽ ഇരുന്നു കൊള്ളുക, തീർച്ചയായും അല്ലാഹു നിനക്ക് രക്തസാക്ഷിത്വം നൽകുമെന്നാണ്. ഇവിടെ വീട്ടിലിരിക്കുക എന്നാൽ കുടുംബ പരിചരണങ്ങളുമായി മുന്നോട്ടു പോവുക എന്നാണ് അർത്ഥം. സ്ത്രീകളുടെ സമരഭൂമിയാണ്, സ്ത്രീകളുടെ സമരഭൂമിയാണ് കുറ്റിപ്പുറം മണൽട്ടി, സോറി സോറി അല്ലല്ല, സ്ത്രീകളുടെ സമരഭൂമിയാണ് പ്ലാച്ചിമട, അല്ലല്ല അതുമല്ല അതുമല്ല, സ്ത്രീകളുടെ സമരഭൂമിയാണ് പാലക്ക, അല്ല അതുമല്ല, സ്ത്രീകളുടെ സമരഭൂമിയാണ് കിനാരുരശ്ശി, അതുമല്ല, സോറി സോറി അതൊന്നുമല്ല. പിന്നെന്താ, സ്ത്രീകളുടെ സമരഭൂമിയാണ് അവളുടെ കുടുംബം, ആ ഭൂമികയിലാണ് അവളുടെ മുഖ്യപ്രവർത്തനം. ഒരു സുരക്ഷിത സമൂഹത്തെ വാർത്തെടുക്കാൻ സുഭദ്ര കുടുംബത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കാം. പിടിച്ചോളൂ. നിങ്ങൾ തയ്യാറാക്കിയത് ഹദീസ് ഫാക്കൽറ്റി വിദ്യാർത്ഥികൾ വകോലം, എന്ത് ഫാക്കൽറ്റിയാണ്? ഹദീസ് ഫാക്കൽറ്റി വിദ്യാർത്ഥികൾ അൽ ജാമിയ അൽ ഇസ്ലാമിയ കാന്തപുരം, അവിടെ ആ കണ്ടു നിങ്ങൾ. അപ്പോ ഒരു രാഗത്തുള്ള കുടുംബ ജീവിതം ഉണ്ടാകണോ, പെണ്ണ് നിൽക്കുന്നിടത്ത് നിൽക്കണം. പ്രധാനപ്പെട്ട പത്രം വായിക്കാൻ ഇനിയേക്കോളും 1961 പ്രബോധനം എന്താ പറയുന്നത്? ഒരു മുസ്ലിം വനിതയുടെ മേലുള്ള സാക്ഷാ ഉത്തരവാദിത്വം തന്റെയും കുട്ടികളുടെയും വീട്ടിന്റെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്തമാണ്. എങ്ങനെ ഒരു പെണ്ണിനുള്ള ഉത്തരവാദിത്തം എന്താ? വാടല്ല, പാലമല്ല, തോടല്ല, പിന്നെന്താ ഉള്ളത്? ഉത്തരവാദിത്തം തന്റെ വീട്ടിലെ ഭർത്താവും അതേപോലെ തന്നെ കുട്ടികളുമാണ്. ഇനി കേട്ടോളൂ, അതിന് നേരെ ഇപ്പുറം പറയാ, പ്രായാധിക്യമുള്ള സ്ത്രീകളുടെ അത്ര തന്നെ സൗകര്യവും സ്വാതന്ത്ര്യവും യുവതികൾക്കില്ല.
ഏറ്റുസ്ഥാപന ബുക്കിൽ പണ്ട് എഴുതിയപ്പോ കളിയാക്കി ടീമാ പറയണം. ആ അത്ര തന്നെ പിന്നെ സൗകര്യം പ്രായമുള്ള പെണ്ണുകൾ സൗകര്യം യുവതികൾക്കില്ല. എന്തേ സ്വതന്ത്രമായി പുറത്തു ചുറ്റിക്കറങ്ങുവാൻ യുവതികളെ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഈ സോൾഡായിട്ട് ഓട്ടുപിടിക്കാൻ പോയപ്പോൾ വികസന മുന്നണി ഓട്ടുപിടിക്കാൻ പോയപ്പോ ഒക്കെ പുരാപ്പിള്ള ഉറപ്പുണ്ടായിരുന്നോ? ഹജ്ജിന് പോലും പോകണമെങ്കിൽ ചങ്ങാതിമാരെ മഹറം ഒപ്പം വേണ്ടേ? ഇത് പുരാപ്പിള റിസൾട്ട് മത്സരം. മഞ്ചേരിന്റെ ഒരു വീട്ടിൽ നാല് സ്ഥാനാർത്ഥിയാണ്, ഒരു വീട്ടിൽ നാല് സ്ഥാനത്ത് ജയിക്കാനുള്ള തോൽക്കാൻ. ഈ ജയിക്കുന്ന ഉറപ്പുള്ള സീറ്റാണെങ്കിൽ പിന്നെ തിരക്കെടില്ല, എന്നിട്ടും മത്സരിക്കാവട്ടെ. ഈ രീതിയിൽ കണ്ടോളൂ, അവർ ഇസ്ലാം നിശ്ചയിച്ചു കൊടുത്ത പരിധികളിൽ ഒതുങ്ങിക്കഴിയേണ്ടതാണ്. മതപ്രബോധനത്തിന്റെ പേരിൽ കെട്ടോളു കെട്ടോളു കെട്ടോളു, ഇലക്ഷനല്ല വോട്ടല്ല. എം ജി എമ്മും അതുപോലെ തന്നെ ഇവരുടെ ജമാഅത്ത് സമിതി എന്താവിങ്ങും മതപ്രബോധനത്തിന്റെ പേരിൽ നമ്മുടെ സ്ത്രീകളിൽ നാം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ജാഹിലിയത്ത് പ്രചരിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഇല്ല. അപ്പൊ മതപ്രബോധനത്തിനും പെണ്ണെ തെളുക്കാൻ ഇനി ഇറങ്ങേണ്ടതില്ല. ഇനി കേട്ടോളൂ, 1986 ജൂണിലക്കം പ്രബോധനം ഒക്കെ പ്രബോധനമാണ്, നല്ല രസം. രണ്ട്, സ്ത്രീ പുരുഷ സമ്പർക്കം ഉണ്ടാക്കി തീർക്കുന്ന ഭയങ്കര വിപത്തുകളെ ഇസ്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് അന്യ സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിന്റെ രൂപത്തിലല്ലാതെ പരസ്പരം കൂടിയാടുവാൻ പാടുള്ളതല്ല. ഈ അർത്ഥത്തിൽ ഇസ്ലാമിക സമുദായം ഒരു സുരക്ഷിത സമുദായം അല്ല, അസംഘടിത സമുദായമാണ്. ആണും പെണ്ണും കൂടിയാടുന്ന ഏർപ്പാടം ഉണ്ടാകരുത്. അതുകൊണ്ടല്ലേ ജമാഅത്തുകാര് പണ്ട് പഞ്ചാബിൽ ആണെന്ന് എന്റെ ഓർമ്മ. അന്ന് പിന്നെ പട്ടാങ്കോട്ടിനെ മറ്റോ ഇവരെ മീറ്റിംഗ് നടക്കുമ്പോ ആ മീറ്റിംഗിലേക്ക് ഗാന്ധിജി വരാൻ പിന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അത്രേ ഗാന്ധിജി വന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ ജമാഅത്ത് ഇസ്ലാമി രണ്ടു മൂന്ന് ഡിമാൻഡ് വെച്ചു. എന്താ ഡിമാൻഡ്? ഒന്ന്, നിങ്ങൾക്ക് വരാം, കേൾക്കുമ്പോ കേട്ടൂല, സദസ്സിലിരുന്ന് കേട്ടു പോകാം, പ്രശ്നിക്കാൻ അവസരം തരൂല ആർക്ക്? ഗാന്ധിജിക്ക്. രണ്ട്, നിങ്ങൾ വരുമ്പോ പുരുഷന്മാർക്ക് തയ്യാറാക്കി തച്ചിരിക്കണം. മൂന്ന്, നിങ്ങൾ വരുന്നേടത്തൊക്കെ നിങ്ങളെ വൈഫ് കൂടെ ഉണ്ടാകാറുണ്ട്. പ്രത്യേകമായിട്ട് പോലെ അന്ന് ഈ ഗാന്ധിയുടെ കൂടെ ഭാര്യ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഊന്നുവടി ആരോ ഒരാൾ കൂടെ ഉണ്ടാവും, പെണ്ണുണ്ടാവും. ആ പെണ്ണിനെ ഞങ്ങൾ സദസ്സിലേക്ക് ഇരുത്തൂല. ഇത് കരാർ ചെയ്യിപ്പിച്ചിട്ടാണ് ഗാന്ധിജിയെ വിളിച്ചത്. ഗാന്ധിജിക്ക് ഗാന്ധിജിന്റെ സ്വന്തം ഭാര്യനെ കൂട്ടി വരാൻ സ്വാതന്ത്ര്യമില്ല വരെ സദസ്സിക്ക്. അതേസമയത്ത് ഇന്നിപ്പോ എവിടെ എത്തിയാ നിങ്ങള്? അതൊന്ന് പറഞ്ഞോട്ടെ, കിട്ടൂലേ? അത് തീർക്കാതി അവര് പ്രസംഗിച്ചതാണ്. പാറ്റ്ന സമ്മേളനത്തിൽ ഗാന്ധിജി ഒരു പ്രഭാഷകനെ ആയിരുന്നില്ല, അദ്ദേഹത്തെ വേദിയിൽ പോലും കയറ്റിയിട്ടില്ല. അദ്ദേഹം സമ്മേളനത്തിൽ വരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നാല് ഉപാധികളോടെയാണ് സമ്മേളനത്തിന് വരാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേക പരിഗണനകൾ ഉണ്ടാകില്ല, സംസാരിക്കാൻ അവസരം ഉണ്ടാവില്ല, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം ഉണ്ടാവും. സാധാരണഗതിയിൽ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ഉണ്ടാകാറുണ്ട്, അങ്ങനെ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ ഒപ്പിരുത്താൻ പറ്റില്ല, സ്ത്രീകൾക്കായി സംവിധാനിച്ച പ്രത്യേകം സെക്ഷനിൽ മാറിയിരിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഉപാധികൾ വെച്ചതിന് ശേഷം സമ്മേളനം ശ്രവിക്കാൻ വന്ന ഗാന്ധിജി തൊട്ടടുത്ത ദിവസം പാറ്റ്നയിൽ നിന്നിറങ്ങുന്ന സെർച്ച് ലൈറ്റ് എന്ന് പറയുന്ന പത്രത്തിൽ എഴുതിയ കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ പാറ്റ്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ ഗാന്ധിജിയുടെ മുമ്പിൽ വെച്ച ഡിമാൻഡ്സുകൾ എന്തൊക്കെ? ഒന്ന്, പ്രസംഗിക്കാൻ അവസരം തരൂല. രണ്ട്, നിങ്ങൾ പെണ്ണുങ്ങളും കൂട്ടി വരും, അതുകൊണ്ട് അവളെ ഒരിക്കലും ഉണ്ടാവൂല, കേറ്റാൻ സമ്മതിക്കൂല. എന്തേ സംശുദ്ധമായ വെണ്ണ എന്താ പറയാ നെയ്തെടുത്ത ജമാഅത്തെ ഇസ്ലാമി, അതുകൊണ്ട് പെണ്ണുമാണ് കൂടി ഇരുന്നൂടാ. ഇത് പറഞ്ഞ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ് അമീറായ ആരിഫ് അലി സ്ത്രീകളോട് കൂടെ ഇരുന്നിക്കുന്ന ഫോട്ടോ ആണ് പത്രത്തിൽ. ഇത് വന്നത് വേറെ ഏതോ പത്രത്തിലല്ല, 2006 ജനുവരി 1 ഞായറാഴ്ചയിലെ മാധ്യമത്തിലാണ്. അപ്പൊ ഞമ്മന്റെ പത്രമായതുകൊണ്ട് ലൈഫ് ആകൂലല്ലോ. കേട്ടോടി അടിക്കുറിപ്പ്, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം GIO സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സാംസ്കാരികാധിനിവേശത്തിനെതിരെ സ്ത്രീശക്തി ക്യാമ്പയിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി ആരിഫ് അലി ഉദ്ഘാടനം ചെയ്യുന്നു. എന്നിട്ടോ ആ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിന് സുബ്ഹാനല്ലാഹ് ഒന്നു ഭാഗ്യമാല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ GIO പ്രസിഡന്റ് സൗദ പടന്ന വിഷയം അവതരിപ്പിച്ചു. ഷാനിമോൾ ഉസ്മാൻ, PV റഹ്മാദി, KJ സീന, ആമിന, ഉമ്മു ഐമൻ,
പിന്നെ അവിടെ നോക്കുമ്പോ ഫോം വിളിച്ചിട്ട് കിട്ടണ്ടേ എവിടെ എണ്ണീച്ചുള്ള ഞാനേ ആ ഞാന് വളരെ വൈകി എത്തുള്ളൂ. എന്തേ കൊച്ചി വരെ എറണാകുളത്ത് വരെ പെട്ടെന്ന് പോണ്ടുള്ളൂ. പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ട്, എല്ലാ ആളുകളും ഉണ്ട്. എന്തേ അല്ല ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിലാണ്. എന്നാ മറ്റുണ്ടാവും ഞാൻ ബാക്കി ഞാൻ പറയണില്ല. ആ വനിതാ സംവരണം കൊണ്ടുവന്ന നാടക്കപ്പാട സ്വർഗീന ധാരണ അനുഭവിച്ചറിയാം സ്വാഭാവികം ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ തത്വപ്രകാരം എഴുതി വെക്കുന്നു അത്. എന്നിട്ട് പറയുന്നു സ്ത്രീ അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗവും തുറന്നു കാട്ടരുത് എന്ന് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തുറന്ന സമ്പർക്കത്തെയും അന്യ സ്ത്രീ പുരുഷന്മാരുടെ തുറന്ന സമ്പർക്കത്തെയും ഏകാന്ത സമ്മേളനത്തെയും ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു. സ്ത്രീ പൊതുവെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിനെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ടായിരിക്കെ പിടിച്ചോ ജമാഅത്തുകാരാ, നിന്റെ കിതാബാ വായിക്കുന്നത്. ഇതൊക്കെ ഉണ്ടായിരിക്കെ സ്ത്രീ പൊതുകാര്യങ്ങളിൽ പുരുഷനെ പോലെ പങ്കെടുക്കുന്നതിന് ഇസ്ലാം നിരോധിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാം? പറയുന്നതാരാണ്? സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ കാല കിതാബാണ്. ഇനി ഞാൻ ചുരുക്കട്ടെ, ഒറ്റൊന്നും കൂടെ വായിക്കട്ടെ. കേട്ടോളൂ, ഈ 964 അത് 61 പറഞ്ഞു, ഇത് 64 മിശ്രസഭകൾ പ്രബോധം തന്നെ. ഈ കാരണങ്ങളാലാണ് സ്ത്രീ പുരുഷന്മാർ കൂടിയാടുന്ന മിശ്രസഭകളെ ശരീരത്ത് കഠിനമായി വരുത്തിയിട്ടുള്ളത്. നമസ്കാരാദി ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ പള്ളിയിൽ വരുന്നതിനെ പോലും ശരീരത്ത് നിർബന്ധമാക്കിയില്ല. പ്രത്യുത അവർ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിനാണ് ശ്രേഷ്ഠത കൽപ്പിച്ചത്. പ്രബോധനത്തിന്റെ 964 മെയ് ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടെ പരിപൂർണ ബോധത്തോടുകൂടെ പറയട്ടെ. ചെയ്ച്ച നീറിന്റെ നാട്ടിലാണെന്ന ബോധത്തോടെ തന്നെ ഞാൻ പറയട്ടെ. ഞാൻ വായിച്ചതില്ലാത്തതാണോ നിങ്ങൾക്ക് പരിശോധിക്കാം. ഒന്നുകൂടെ ഇതൊക്കെ വായിച്ചാ പറയും, പ്രവാചക പത്നിമാരും പ്രവാചകനൊക്കെ പള്ളിയിൽ ഈച്ചിക്കാത്തിരുന്നു എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. ആ ഹദീസൊക്കെ ചോദിവല്ലേ. അങ്ങനെ സംശയം ഞാനും ചോദിക്കണ്ടെന്ന് വിചാരിച്ച് ഏറ്റുസ്താദ് ബുക്കിറക്കിയൊക്കെയല്ല, ആ സംശയം അടിച്ചുപേരി കൊടുത്തൊക്കെയല്ല, പിന്നെ സമസ്ത പ്രസിദ്ധീകരിച്ചതല്ല, സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി പുറത്തിറക്കിയ വ്രതം, അതായത് മൗദൂദി സാഹിബിന്റെ വ്രതം എന്ന ബുക്ക്, ആ പുസ്തകത്തിൽ പറയുന്നു. കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, പത്നി എന്ന ഭാര്യ എന്നർത്ഥം, അതെ, നബി തങ്ങളുടെ പത്നിമാർ ഏറ്റിക്കാത്തിരുന്നിരുന്നത് മച്ചുതുന്നതയിൽ ആയിരുന്നില്ല, തങ്ങളുടെ മുറികളിലായിരുന്നു. തിരുമേനിയുടെ പത്നിമാർ എല്ലാവരുടെയും മുറികൾ മച്ചുതുന്നതയോ ചേർന്നാണ് സ്ഥിതി ചെയ്തിരുന്നത്. എല്ലാവരുടെയും വാതിലുകൾ പള്ളിയിലേക്ക് തുറക്കുന്നതായിരുന്നു. നബി ഏത് പത്നിയുടെ കൂടെ താമസിച്ചാലും അവിടെ നിന്ന് നേരിട്ട് പള്ളിയിലേക്ക് പ്രവേശിക്കാമായിരുന്നു. അതിനാൽ നബി പത്നിമാർക്ക് പള്ളിയുടെ അകത്തേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതുപോലെ സ്ത്രീകളുടെ ഇത്തിക്കാവ് പള്ളിയിലായിരിക്കുകയില്ല, വീടുകളിലായിരിക്കും. അങ്ങനെ നബിയുടെ പത്നിമാരും റമസാനിലെ അവസാനത്തെ 10 നാളുകളിൽ താം താങ്ങളുടെ മുറികളിൽ ഈച്ചിക്കാത്തിരുന്നിരുന്നു. ഇത് പറയുന്നത് മൗദൂദിയാണ്, പാൻസലേറ്റ് ചെയ്യുന്നത് ഐപിഎസ്സാണ്. ഇനിയും അല്പമെങ്കിലും ബുദ്ധിയുണ്ടോ? മരിക്കണമെന്ന ബോധമുണ്ടോ? പരലോക ചിന്തയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇത്രത്തോളം തെളിവുകളൊക്കെ പറഞ്ഞിട്ടും പറ്റൂല. കരിപിടിച്ച ഭിത്തിക്കുള്ളിൽ തളിച്ചിടുന്ന പുരോഹിതന്മാർ അവരെ ഒറ്റപ്പെടുത്തണം, കാന്തപുരത്തെ എങ്ങനെയാക്കണം എന്ന് പറഞ്ഞ് മാധ്യമത്തിൽ ഏകനമതി ഓബ്ദുള്ള എവിടെ, ഓ അബ്ദുറഹ്മാൻ എവിടെ, അജിതയെ കൊണ്ട് പ്രസ്ഥാനം ഇറക്കിച്ച ജമാഅത്തെ ഇസ്ലാമിലെ വനിതാവിംഗ് നേതാക്കൾ എവിടെ? പോരാ, ഒന്നുകൂടെ മുന്നോട്ട് വന്ന ജമാഅത്തിന്റെ വനതാരങ്ങൾ ഈ ഭരണത്തിലെ പഞ്ചായത്തുക്കോ പാർലമെന്റുക്കോ ഒക്കെ ഒരു പെണ്ണിനെ കണ്ടാൽ അടിച്ചിട്ട് വിടണം. റഹ്മാനാ റബ്ബേ, അടിക്കൊടിക്കണോ? അപ്പൊ എത്ര പെണ്ണുങ്ങൾക്ക് കിട്ടും തന്നെ നമുക്ക് നെണ്ണി വെക്കാം. ഇത് 1963 ആഗസ്റ്റ് ലക്കത്തിലെ പ്രബോധനം.
ചുകപ്പ് നാടയുടെ കാര്യം അങ്ങനെ ഇന്ന് അടിക്കടി ക്രമാതീതമായി വർദ്ധിച്ചു വന്ന ധാർമ്മിക അരാജകത്വം എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു തുടങ്ങിയിട്ട് ലാസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ ബാലയാവോ യുവത്വാവോ വൃദ്ധയാവോ പിയോഷത ദർശദോതന്ത്രകർമ്മത്വം കഞ്ഞിൽ കായും ഗ്രഹശേഷി എന്നൊക്കെ പറഞ്ഞ് കുറെ അവരുടെ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു തെളിച്ച ശേഷം ലാസ്റ്റ് പറയാം, പാർലമെന്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ, പാർലമെന്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ ഭരണകൂടത്തിന്റെ അഖില മണ്ഡലങ്ങളിലും പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്കും സീറ്റും അധികാരവും ഉണ്ടായിരിക്കണമെന്നും നിയമനിർമ്മാണത്തിലും നിയമവിശദീകരണത്തിലും സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ ആരായുകയും ആദരിക്കുകയും ചെയ്യണമെന്നുമാണല്ലോ നമ്മുടെ നേതാക്കൾക്കും ഭരണാധികാരികൾക്കുമുള്ള നിർബന്ധം. എന്നാൽ രാജകാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന സദസ്സിൽ സ്ത്രീകൾ വന്നുപെട്ടാൽ അവരെ അടിച്ചോടിച്ചാലല്ലാതെ ആലോചന തുടരാൻ പാടില്ല. ഇത് മനുസ്മൃതിയിൽ നിന്ന് ഉദ്ധരണിയായിട്ട് പറയാം. നിങ്ങൾ അപ്പൊ സകല ജമാഅത്തെ ഇസ്ലാമിക്കാർ ചാട്ടമായിട്ട് നടക്കേണ്ടി വരൂടെ? സിവിൽ അല്ല ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കേണ്ടി വരും. അതെ നിങ്ങൾ ഇതെല്ലാം പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പക്ഷേ തൊണ്ണൂറ്റായപ്പോഴേക്ക് കരണം മറിഞ്ഞു പോയി. ആ നോക്കിക്കോ നിങ്ങൾ, മാർച്ചിലെ പത്രമാണിത്. യാഥാസ്ഥിതികളെ എതിർക്കാൻ മുന്നോട്ട് വരണം. കാന്തപുരി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ പറഞ്ഞ് കാന്തപുരി ഉസ്താദിനെ പേരെടുത്ത് തന്നെ പറയുകയാണ്. ഒരു നിലയ്ക്ക് നമുക്ക് അഭിമാനമാണെങ്കിലും മറ്റൊരു നിലയ്ക്ക് പറഞ്ഞ് പേരെടുത്ത് വന്നിട്ട് പറയുന്നു ആ അത്തരം പണ്ഡിതന്മാരെ എതിർക്കണോ? ആരാ? അന്വേഷി നേതാവ് അജിതയെ കൊണ്ട്, അതുപോലെ സുഗതകുമാരിയെ കൊണ്ട്, അന്യമതസ്ഥരെ പെണ്ണുങ്ങളെ കൊണ്ട്. ഇതാ പ്രസ്താവന ഇറക്കിച്ചിട്ട് മതത്തിന്റെ പണ്ഡിതന്മാര് തേജോവധം ചെയ്യുന്നു. പിന്നെ പെടക്കോഴികളുടെ കൂവരുമാറുണ്ട്. ഗൾഫ് മാധ്യമമാണ് ഇപ്പോൾ ബഹ്റൈൻ പോയപ്പോ കിട്ടിയതാണ്. 2001 നവംബർ തളച്ചിടപ്പെട്ട സ്ത്രീത്വം ഇസ്ലാമിന്റെതല്ല പൊരുവിച്ചതിന്റെ എന്ന് പറഞ്ഞ് ഫത്മ മൂസ ആണിനും പെണ്ണിനും കൂടി പേര് മുറക്കബാക്കിയ സാധനം അതിക്കേരി പോലെ ഒരു സാധനം. അങ്ങനെ ഈ പെണ്ണുങ്ങൾക്ക് ഒറ്റ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഒക്കെ നോക്കും. ജമീല അൻവർ എന്നോട് ചെറിയ സുബൈദ ആറാം കുട്ടി എനിക്കെല്ലാം കൊടുക്കുക. ഇതിന്റെ പേരൊറ്റ കൊടുക്കാത്തത് അപ്പൊ തന്നെ ആയിട്ട് പകുതിയുള്ളൂ എന്നുള്ള ഉറപ്പാണ്. എന്നിട്ട് മറ്റു കൂടെ മിക്സാക്കാണ്. എന്നിട്ടാണ് പിണ്ടുതിരക്കെതിരെ ഇത് കണ്ടോ നിങ്ങൾ? 2009 നവംബർ 8 ബുധനാഴ്ചയിലെ ഞായറാഴ്ചയിലെ മാധ്യമ ക്യാമ്പയിനെ കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നിന്ന് ആര് ഇത്താത്താര് വാർത്താ സമ്മേളനം നടത്തിയ എന്നിട്ടോ പത്രക്കാരുടെ മുമ്പിൽ നന്നാക്കി നിന്നെടുക്ക ഫോട്ടോക്ക് പൂസ് ചെയ്യാ പോരാ. ഒന്നുകൂടെ മുന്നോട്ട് പോയപ്പോൾ ചുമരെഴുതാൻ 4 പെണ്ണുങ്ങൾ. ഉളുപ്പില്ലെങ്കിൽ ചെയ്തൂടെ? ഉളുപ്പില്ലെങ്കിൽ ചെയ്തൂടെ? ആന്റെ ഉയരങ്ങൾ അങ്ങനെ വന്ന് ഇല്ലം തസ്തൈ വാശി അന്റെ വാർത്തല്ല. ലജ്ജ ഇല്ലെങ്കിൽ പിന്നെ ഉദ്ദേശിച്ചത് ചെയ്യാം. അതിലുണ്ടാവും ചിലപ്പോ നിട്ട് കാണിച്ചു കൊടുക്കും. സുബാനുള്ള നോക്കുകൾ, നമ്മൾ രാത്രി വേണമൊക്കെ കഴിഞ്ഞ് പോണ സമയത്ത് ക്ഷീണിച്ച് എത്രയോ സ്ഥലത്തെല്ലുമ്പോ പുരുഷന്മാരാണെങ്കിലും ഒക്കെ ഈറ്റങ്ങൾ ഇങ്ങനെ അതും ഒന്നിനാത്രമാണ്. തള്ളച്ചുകളൊന്നുമല്ല, അതിലേക്കിപ്പോ കണ്ണും കാണുമല്ലോ. ഈ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികൾ ഇങ്ങനെ നോക്കാൻ എന്തോ ഒരു ചെറുക്കാരെ മധുരമങ്ങനെ എഴുതുന്ന കണ അല്ല അല്ല. ചുമരെഴുതാൻ 4 പെണ്ണുങ്ങൾ. എന്നിട്ട് അത് കണ്ടിട്ടിഞ്ഞ് വേറുള്ള ആൾക്കാർ രംഗത്ത് വരണമെന്നാ പോരാ. ബഹ്റൈൻ എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോണ്ട് ഒരു തരത്തിൽ ഇങ്ങനെ കുറെ പെണ്ണുങ്ങളെ കൂടി ഫോട്ടോ എടുക്കും. ഞാൻ ചോദിച്ചപ്പോ എന്താപ്പോ സംഭവം? അപ്പൊ നോക്കുമ്പോ എന്താ നിങ്ങള്, അവിടെ ദാർലീമാൻ വനിതാ ക്യാമ്പയിൻ പ്രഖ്യാപനം ഇന്ന്. ആ പ്രഖ്യാപനത്തിന് ദാർലീമാൻ വനിതാ ക്യാമ്പയിൻ പങ്കെടുക്കാനെത്തിയ GIO മുൻ സംസ്ഥാന പ്രസിഡന്റ് എ റഹമത്തുനീസക്ക് വിമാനത്താവളത്തിൽ നൽകിയ സ്വീകരണോ ഫോട്ടോക്ക് പോസ് ചെയ്യാൻ. ഞാൻ കേട്ടാ വേണ്ടത്, ഇപ്പം ഇനി എന്താ വേണ്ടത്? പ്രകടനമായി, പിന്നെന്തായി? പൊതുവായി ആണ്ട പിരിക്കലായി, ഒറ്റക്ക് വോട്ടെടുക്കലായി, ബഹ്റൈനിലെ വിവാഹത്താവളത്തിൽ സ്വീകരിക്കലായി, രാത്രി പിന്നെ ചുമരത്ത് ഒറ്റക്കോട് ചുമരത്ത് നിർത്തലായി. ഇനി പാകെ ബാക്കിയുള്ള എന്താ നിങ്ങൾ ഒരു സമരം ചെയ്യുന്നു മാത്രം ഞാൻ കണ്ടുവിടും. ശാന്തിപുരം മദ്യശാല വിരുദ്ധ സമരം, സ്ത്രീകൾ നിരാഹാരം ഇരുന്നു. ശാന്തിപുരം മദ്യശാല വിരുദ്ധ സമരപ്പന്തലിൽ ജമാഅത്തെ ഇസ്ലാമി വനിതാ പ്രവർത്തകർ നിരാഹാരം ഇരിക്കുന്നു. ഗൾഫ് മാധ്യമം 2009 നവംബർ 11 ബുധനാഴ്ച. നോക്ക് നിങ്ങൾ, നിരാഹാരം സമരം. ഞാൻ ചോദിക്കട്ടെ, കുല്ലുക്കും റായിന്ദ കുല്ലുക്കും മസൂറന്നുണ്ടായ തീ
നാളെ അല്ലാഹു തആല ചോദിക്കുമ്പോൾ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് വല്ല മറുപടിയും പറയാനുണ്ടാകുമോ? ഇവർ ഇതിൽ കയറി ഉരുവിടുന്ന ഈ പണി ചെയ്യുമോ? ഭർത്താക്കന്മാരെ പടച്ചറപ്പ് നിങ്ങൾ വെറുതെ വിടുമോ? ഇരിക്കട്ടെ, ഇനി ആ കൂടുതൽ ആ ഭാഗത്ത് കിടക്കുകയല്ല. പോരാ, ബഹുമാനപ്പെട്ട ഖലീഫത്തുങ്ങളെയും ഉള്ളാട്ടങ്ങളെയും ഒക്കെ സ്വീകരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ സ്വീകരണം ഭയങ്കര കുറ്റാ. എന്നാ അതേസമയത്ത് മേധാപ്പെടുക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെ നമ്മളെ ജമാഅത്തെ ഇസ്ലാമിന്റെ ആളുകൾ കൊണ്ടുവന്നിട്ട് അള്ള എന്തൊരു ആവേശത്തിലാ സ്വീകരണം എന്ന് നിങ്ങൾ നേതാജി. എന്നിട്ട് ഇങ്ങനെ റസൂലുള്ള ഹിജ്റ പോയപ്പോ സിദ്ദീഖുൽ അക്ബർ ബേജാറായിക്കാരെ മുമ്പ് കിടക്കും, പിന്നെ ശത്രുക്കൾ വേക്കുന്ന ഒരു ലേക്ക് കിടക്കും. ഇങ്ങനെ നടക്കുമ്പോൾ മേധാപ്പെടുക്കറിനെ കുടുങ്ങിപ്പോയി, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതല്ലേ ജമാഅത്തെ സ്വീകരിച്ചു കൊണ്ടുള്ളൂ. നമ്മൾ അള്ളാഹുവിന്റെ സാദാത്യങ്ങളാകുന്ന ആളുകളൊന്ന് നേതാപ്പെടുക്കർ എന്നെ കുടുങ്ങിപ്പോയി. കുടുങ്ങിപ്പോയി എന്താ ചെയ്യേണ്ടത് എന്ന് അറിയണ്ടേ? ഇത്ര ആദരിച്ചില്ല. മതി 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 നോക്കി, നമ്മൾ തൊട്ട ഒന്നും അറിയാത്ത തങ്കുളിപ്പാപ്പാനെ കൊണ്ടുവന്ന് ചുറ്റും ആറാ ചെല്ലിയ ചുർക്കി. ഇത് ഒന്നിനാത്രമോന്ന ചെറുപ്പക്കാർ മേധാപ്പെടുക്കാരെ കൊണ്ടുവരണ ചുർക്കി അല്ലേ? വല്ലാത്ത കഥ തീർന്നിട്ടില്ല. നമ്മളെങ്ങാനും മഹാന്മാരും അക്ബറയിൽ പോയി പതാക കൊണ്ടുവന്നിട്ട് പതാക ഉയർത്തിയത് സമ്മേളനം തുടങ്ങിയാലോ അന്ധവിശ്വാസം അനാചാരം അല്ലേ? അതേസമയത്ത് മൈലമ്മന്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങിയാൽ കുഴപ്പമില്ല. ഉള്ളാട്ടള അനുഗ്രഹം പറ്റൂല, കണ്ണന്തോട് ഉസ്താദ് അനുഗ്രഹം പറ്റൂല. അവരൊക്കെ പരമാവധി ചീപ്പാക്കി എഴുതണം ലേഖനം. എഴുതിയിട്ടില്ലേ മാധ്യമത്തിന് കള്ളന്തോട് ഉസ്താദ് പറ്റി എന്തൊക്കെ എഴുതി അല്ലേ? ആ സിദ്ധന്മാരെ വേട്ടയാടുന്ന നേരത്ത് ഒരുപാട് വേണ്ടാത്ത എഴുതിയില്ലേ? അതേപോലെ പലരെ കുറിച്ചും എഴുതിയില്ലേ? അതേ സമയത്ത് നോക്കിക്കോ നിങ്ങൾ, ഇവിടെ മേധാപ്പെടുക്കറെ സ്വീകരിച്ചു, അതിന് പുറമെ സോൾഡാരിറ്റിയുടെ സമ്മേളനത്തിന് വേണ്ടി കൊണ്ടുവന്ന പതാക മൈലമ്മയുടെ സമരപ്പന്തലിൽ, ആ സമരപ്പന്തൽ പോയിട്ട് ആവേശം അവിടുന്ന് ഉരുത്തും പൊരുത്തും വാങ്ങിയിട്ടാണ് ഇവിടെ വന്നത് എന്ന് പ്രസംഗിക്കുന്ന ഒരു യൂത്ത് നേതാവിന്റെ പ്രസംഗം. വിപ്ലവ പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വിഭജന സംഘടനകളൊക്കെ അവരുടെ സമ്മേളനം നടത്തുമ്പോൾ ആ സമ്മേളനത്തിന് മുന്നോടിയായി നിക്ഷസാക്ഷി മണ്ഡലങ്ങളിൽ നിന്നും പതാക കൊണ്ടുവരാറുണ്ട്. നിക്ഷസാക്ഷി മണ്ഡലങ്ങളിൽ പോയി ആദരാഞ്ജലി അർപ്പിക്കാറ്. പക്ഷേ നമ്മുടെ സോളിഡാരിറ്റി സുഹൃത്തുക്കൾ അവരുടെ സ്വാഗത സംഘം, സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ ആരാധ്യനായിട്ടുള്ള പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കൂടി പ്ലാസ്റ്റിമട സമരപ്പന്തലിൽ സന്ദർശിച്ചിട്ടാണ് ആണ് എന്നുള്ളത് എന്നെ വികാരാധീനാക്കുക. സോളിഡാരിറ്റി ഏത് ദിശയിലേക്കാണ് പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അത് തരുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രാധാന്യം. സൂചനയല്ല വ്യക്തതയ നൽകുന്നതെന്ന് ഞങ്ങൾക്ക് പറയണ്ടേ? സോൾഡാരിറ്റി എങ്ങോട്ടേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത്? കാരണം ഔലിയാക്കളെ പറ്റൂല, മഹാന്മാരെ പറ്റൂല, സാദാത്യങ്ങളെ പറ്റൂല. അതേസമയത്തോ പ്രാച്യമറിയ മൈലമ്മനെ പറ്റും. എന്നിട്ട് ആ മൈലമ്മൻ അനുഗ്രഹം വാങ്ങാം, ഏത് ദിശയിലേക്കാ പോകുന്നത്? എന്നിട്ട് പറയുന്നതോ ഈ സോൾഡാരിറ്റി എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒറിജിനൽ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങാനുള്ള തൗഹീദി പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഞങ്ങൾ ഉണ്ടാക്കിയത് ഒറിജിനൽ ഹുക്കൂമത്തിലാക്കി എന്ന ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ്.
കുട്ടുവല മൈലമ്മന്റെ അനുഗ്രഹ പ്രകാരം തൗഹീദിന്റെ ലക്ഷ്യം നല്ല പരിപാടിയാണ്. ആ അത് പണ്ട് കൊടക് പോയപ്പോ ഏതൊരാൾ റൈറ്റ് പറഞ്ഞു കൊടുക്കുക ഡ്രൈവർക്ക്, വണ്ടിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ലെഫ്റ്റ് റൈറ്റും പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആ സമയത്ത് ആ ഡ്രൈവർ ലെഫ്റ്റിക്ക് തിരിക്കുകയെന്നാണ്. അപ്പൊ ഡ്രൈവർ ലെഫ്റ്റിക്ക് ഇട്ടു. അപ്പൊ ആ ലെഫ്റ്റ് ഉള്ള ഈ ലെഫ്റ്റ് ആ ലെഫ്റ്റ് ഉള്ള ഈ ലെഫ്റ്റ് ഒന്ന് കയ്യേക്കണ്ട പരിചയം ഇത് പറഞ്ഞതുപോലെ ഈ ഒറിജിനൽ ഇസ്ലാമിക ഭരണം ഉണ്ടാക്കാനും തോകൂത്തി ഗവൺമെന്റിനെ കളഞ്ഞ് അതിനിടാൻ സമയം കിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ. ബ്രിട്ടീഷ് ഭരണം പോയിട്ട് മറ്റൊരു ഭരണം വന്നാൽ തോകൂത്തി തന്നെയാണ്. അത് ലാത്തി ഉസ്സയൊക്കെ പോയി ലാത്ത പോയിട്ട് ഉസ്സ വരുമ്പോഴാണ് ആ ജവാസാദി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. എന്ത് തൊഴിലായത്തി വന്നാൽ അത് ഞങ്ങൾ ഒറിജിനൽ ലക്ഷ്യത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. വർഷക്കാലമായി ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശയമായ ഒരു ആദർശ പോരാട്ടമുണ്ട്, ഒരു തൗഹീദി പോരാട്ടമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹിക മുന്നേറ്റമുണ്ട്. അതിന്റെ അനന്തരഫലമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പൊ ആ തൗഹീദി പ്രഖ്യാപനം അടുക്കഴിഞ്ഞ 60 കൊല്ലമായി ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്ന അതിന്റെ രൂപമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് രംഗത്ത് വരണമെങ്കിൽ ജനാധിപത്യം അംഗീകരിക്കണ്ടേ? അല്ലേ? ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ആ ജനാധിപത്യം എങ്ങനെ നിങ്ങൾക്ക് പറ്റുമോ? സെക്യുലറിസം നിങ്ങൾക്ക് പറ്റുമോ? അത് തൗഹീദിനെതിരാണല്ലേ ഇക്കാലം വരെ പറഞ്ഞിരുന്നത്. അതെ, എവിടെ പറഞ്ഞു? വോട്ട് ചെയ്യൽ പോലും തെറ്റാണ് ഇത്. റസായിലോ മസായി മലയാളത്തിൽ പറഞ്ഞ ചോദ്യോത്തരം. ഈ ചോദ്യോത്തരം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 3-ാമത്തെ പേജ്, ഈ 307-ാമത്തെ പേജില് ഈ ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷം നോക്കിയിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് എടുക്കണത്, വോട്ട് ചെയ്യാൻ പറ്റുമല്ലേ? കേട്ടോളൂ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ അവർ പറയാറുണ്ട്. ഓർ ഇസ് നസ്രിയ ഹസേ ഹട്ട്കർ അവർ ജിക്ർ ജംഹൂരി നസ്രിയാക്ക് കബൂൽ കർണ വയ അക്കീദ തൗഹീദ്സെ മുന്നേറിപ്പോ ജാനാ ഹേ ഇസ്ലി ഹം കഹത്ത ഹേ കെ ജോ അസംബ്ലിയാ യാ പാർലമെന്റ് മൗജൂദ മുസമാന കെ ജംഹൂരി ഉസൂലിയും പുർ ബനി ഹേ ഉൻകി റുക്നിയത് ഹറാം ഹേ ഓർ ഉൻകെ ലിയെ വോട്ട് ദേനാ ഭി ഹറാം ഹേ 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 എന്തേ ജമാഅത്തെ ഇസ്ലാമിയുടെ ബേസിക് ഐഡിയറി ഔദൂദി പറയാം. ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഇന്ത്യ രാജ്യം അത് അംഗീകരിച്ചാൽ തൗഹീദ് തന്നെ പുറത്തു പോകും. അടിസ്ഥാനാണ്, സാഗപരമായിട്ടല്ല. എന്നിട്ട് പറയുന്നു ഉൻകി റുക്നിയത്ത് ഹറാം ഹേ ഓർ വോട്ട് ദേനാ ഭി ഹറാം ഹേ ഇപ്പോഴാണെങ്കിലോ മത്സരിക്കൽ അനിവാര്യം. നിങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യൽ ഹറാമാണ്, നിഷിദ്ധമാണ് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പറഞ്ഞ്. പക്ഷെ അതേ സമയത്തോ ഇലക്ഷൻ നിൽക്കുകയും ചെയ്യാൻ. അപ്പൊ ഒരു ചോദ്യം, നിങ്ങൾ ജനാധിപത്യങ്ങൾക്ക് ചോദിച്ചു പോകുമോ? അതിന് ഒരു മറുപടി പറയുന്നുണ്ട്, ജനാധിപത്യത്തിനോട് മൗലികമായി ഞങ്ങൾക്ക് എതിർപ്പന്നെയാണ്. പിന്നെ എങ്ങനെ ഇപ്പൊ ബിസ്മില്ലി കല്ലുടിച്ച് ബിസ്മില്ലി കല്ലുടിച്ചാ കുടിക്കുന്നത്? ജനാധിപത്യത്തെ കുറിച്ച്, പാർലമെന്റിനെ കുറിച്ച്, അതാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള വലിയ ആരോപണം. കോൺഗ്രസുകാർക്കും മുജാഹിദുകാർക്കും പറയാനുള്ള ആരോപണം ഇത് പുലിത്തോടാണ്. ഇത് പുലി പൂച്ചയോട് നറന്നാറി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അവർ ജനാധിപത്യ വിരുദ്ധരാണ്. ജനാധിപത്യത്തെ എതിർക്കുക എന്ന് പറയുന്നത് എതിർക്കേണ്ടതാണെങ്കിൽ മഹാഭാവമൊന്നുമല്ല. ഒരാൾക്ക് ജനാധിപത്യത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ എതിർക്കണം എന്നതല്ലേ ജനാധിപത്യം. ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യത്തോട് മൗലികമായ എതിർപ്പുണ്ട്. എന്താ തർക്കം? ഈ മൗലികമായ എതിർപ്പ് പഠിപ്പിക്കുന്ന കിതാബാണ്, പുസ്തകമാണ് മതേതരത്വം ദേശീയത്വം ജനാധിപത്യം ഒരു താത്വിക വിശകലനം എന്ന പുസ്തകം. ഈ പുസ്തകം ഒരു മഹാ അപരാധമായിട്ടൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. കാരണം ഈ പുസ്തകം മാർക്കറ്റിൽ കിട്ടും, മാർക്കറ്റിൽ കിട്ടും. നിങ്ങൾക്ക് ആർക്ക് വാങ്ങിക്കാവുന്ന ഒരു രഹസ്യമില്ല. അതുപോലെ തന്നെയാണ് ഈ പുസ്തകവും മാർക്കറ്റിൽ കിട്ടും. പുസ്തകങ്ങളിലൊക്കെ അടിസ്ഥാന കാര്യങ്ങളാണ് പറയുക. ഇംഗ്ലീഷുകാരനെതിരെ ഇന്ത്യ